അതെ, ഇതിന്റെ ഷോക്ക് ഓപ്ഷൻ മൊത്തം പോയി കിടക്ക. വേറെന്തൊക്കെ പണിയുണ്ട്? പിന്നെ എഞ്ചിന് ചെറിയ ടാപ്പടി ഉണ്ട്. വേറെ ചെയിൻ സ്പ്രോക്കറ്റ് മൊത്തം പോയി കിടക്ക. ഇതിപ്പോ എല്ലാം കൂടെ എത്ര ദിവസം എടുക്കും? ഒരു 4-5 ദിവസം പിടിക്കും. ടോട്ടൽ ഒരു എമൗണ്ട് പറയാവോ? 10-20 ആവും. ഒരു കാര്യം ചെയ്യാം പണിയേട്ടാ, ചേട്ടൻ ബ്രേക്ക് കൊടുക്കിട്ട് പൊക്കോ. അത് ശരി. അല്ല, ഇതിപ്പോ എത്ര ആവും കോസ്റ്റ്? അത് 50 ഉള്ളു. ചേട്ടാ പണിഞ്ഞോ, ഞാൻ വൈകുന്നേരം കടയിൽ കൊണ്ട് തരാം പൈസ. പണ്ട് എവിടെ നിന്നാ സൈക്കിൾ ഓടിച്ചോണ്ട് വന്നിട്ട് അതിന്റെ ടയറിന്റെ മുത്തിട്ട് അതിന്റെ കാശ് പോലും ഇതുവരെ തന്നിട്ടില്ല. 50 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ കടയിൽ കൊണ്ടുവന്ന് തരാം. നീ തരും കൊറേ. ഹലോ ഹലോ, പറഞ്ഞ പറഞ്ഞില്ല, പുള്ളിയൊന്ന് ഫ്രീ ആയിട്ട് കിട്ടണ്ടേ? സമ്മതിക്കൂ. സമ്മതിക്കേണ്ടതാണ്, ഒറ്റ മോനല്ലേ. ഒന്നേ ഉള്ളതിൽ ഒലക്കി കടിക്കണോന്ന ചൊല്ലി. അങ്ങനെ ഒരു അഭിപ്രായം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കുമല്ലോ വന്നത്. പിന്നെ ഇവിടെ ഒലക്കിയൊന്നുമില്ല എടുത്തതല്ലേ. ആ എന്നാ പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞു. ആ പിന്നെ ആ കമ്പനിയിലെ CEO എന്നുള്ള കാര്യം പറയാൻ മറക്കണ്ട. ഇല്ലില്ല, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. എനിക്കൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സംസാരിക്കാൻ തലയെ കൈവെക്കില്ല. ഇന്ന് എന്തൊരു കാര്യം? എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാ. കുട്ടിക്കോ? കുട്ടിക്ക് ഇഷ്ടം. ഓ, ദാറ്റ്സ് മിറാക്കിൾ. ആരാണ്? ഒരു പെൺകുട്ടിയോ? അതല്ല, ആരാ, എവിടെയുള്ളതാന്ന്? എന്റെ കൂടെ കോളേജിൽ പഠിച്ച്. ആര് പഠിച്ച്? അവള്. അല്ല, നീ പഠിച്ചു എന്ന് എൻ്റെ അടുത്ത് പറയല്ലേ. അപ്പൊ ഞാനിപ്പ എന്തിനു വേണം? അച്ഛൻ, അച്ഛന്റെ മൊബൈലിൽ നിന്ന് അവളുടെ അച്ഛനെ വിളിച്ച് പറയണം, എനിക്കൊരു മകനുണ്ടായി പോയി. മകനുണ്ട്, അവനും താങ്കളുടെ മകളും തമ്മിൽ ഇഷ്ടത്തിലാണ്, നമുക്കിത് നടത്തിയാലോ? എന്റെ മോന്റെ ലിംഗം ഉണ്ടോ? ഉണ്ടച്ചാ. ലിംഗം അല്ലടാ, ഇംഗം. അതിനെ അവരടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ വലിയൊരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ CEO ആണ്. അതിനെ ഉടനെ ആവും. അതപ്പ അച്ഛനെ വിളിച്ച് ശരിയാക്കി തന്നാ മതി. ഇങ്ങനെ എളുപ്പം തന്നെ ശരിയാക്കി തരാം. സോഫ്റ്റ്വെയർ കമ്പനിയിലെ കുട്ടിയുടെ പേര് പാർവതി. ഹലോ, ഇത് പാർവതിയുടെ അച്ഛനല്ലേ? അത് ഞാൻ വിളിച്ചത് എന്റെ മകൻ സന്ദീപിന് നിങ്ങളുടെ മകളെ ഇഷ്ടമാന്ന് പറയുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാരണം വെച്ചാൽ, ഇതേപോലുള്ള ലോക തോൽവിക്ക് നിങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുക്കരുത്. ഇതുപോലൊരു കഴിവായിട്ടവനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോ നിങ്ങളുടെ മോള് വേറെ നല്ല ചെക്കനെ കൊണ്ട് കെട്ടിച്ചു. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ് തെറ്റാക്കിയിട്ടുണ്ട്. എടാ, ഇംഗം ചോദിച്ചാൽ ലിംഗം കാണിക്കുന്നതിനെ വല്ല പണിക്കും പോ. എന്നിട്ട് പോയി കെട്ടു പെണ്ണ്. നിന്റെ ലിംഗം കൊണ്ട് പോ, ഇപ്പൊ കെട്ടിച്ചാരും. അങ്ങനെ അത് മൂഞ്ചില്ലേ. പുളി പച്ചയ്ക്ക് പറഞ്ഞ അങ്ങേരന്റെ ലിംഗത്തവരാണ് ചോദ്യം ചെയ്തത്. ഓ, ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ, അങ്ങ് മറന്നേരി. അല്ലെങ്കിൽ ഞാൻ തോറാനെ അടിച്ച് ഞാൻ മോന്തിനാന്നിരിക്കും. അവൾ വിചാരിക്കത്തില്ലടാ ഞാൻ ഒരു കഴിവട്ടവനാന്ന്. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞങ്ങൾ ഒളിച്ചോടാൻ പോവാ. അവക്കും സമ്മതം? സീരിയസ് ആയിട്ട്? ആ അല്ല, അവക്കും നിനക്കും ജോലി ഇല്ലാതെ എങ്ങനെ? ഞങ്ങൾ വ്ളോഗ് തുടങ്ങാൻ പോകും. ആ സൂപ്പർ, അങ്ങനെയാണെ ഇന്ന് തന്നെ തുടങ്ങിക്കുന്നത്, ഫസ്റ്റ് വ്ളോഗ് ഒളിച്ചോട്ടം. അത് നല്ല ഐഡിയ അല്ലേ. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് നിന്റെ അടുത്ത് ഒന്നേ ചോദിക്കാനുള്ളൂ, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റും? എനിക്ക് ഒറ്റയ്ക്ക് സഹായിക്കാൻ പറ്റത്തില്ല, വേറൊരാളും കൂടെ വിളിക്കേണ്ടി വരും. അതാര? അല്ല, സെറ്റല്ലേ? പ്ലസ് ടുക്കാരല്ലേ? അല്ലല്ല. ഡിഗ്രി? പിന്നെന്ത്, 10-ാം ക്ലാസ്സാ? അല്ല, 27 വയസ്സുള്ളവരെ. എങ്കിലും കല്യാണം കഴിച്ച പോരായിരുന്നോ? രണ്ടുപേർക്കും ജോലിയുണ്ട്. സാധാരണ ഞാൻ ഈ മുതുകൊണ്ട കേസ് എടുക്കാത്തതാ, പിന്നെ നീ പറഞ്ഞോണ്ട. ഹലോ പാറു, ഞാൻ എന്താ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ, അവിടെ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ അവിടെ വരും, 3 ഹോൺ അടിക്കും, നീ ഇറങ്ങി വരണം. നീ ഹോൺ കേട്ട ഉടനെ ഇറങ്ങി വാ എന്റെ കുഞ്ഞെ. ആ ഓക്കെ, അവിടെ വന്നിന് വേറെ ആരെങ്കിലും ഹോൺ അടിക്കുന്നോ എന്തോ? ഹലോ, ഞാൻ എന്താ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ. പിന്നെ ഞാൻ തന്നെ സഹായിച്ച വിളിച്ചോടാ. എന്തിന്? എനിക്ക് എന്റെ പാഷൻ ആവലത്. പോട്ടെ. മോനെ, നിന്റെ തന്താ പോ. അവക്കും സമ്മതം? സീരിയസ് ആയിട്ട്? അല്ല, അച്ഛാ തുറക്കച്ചാ. ഓ, ഇച്ചു മുള്ളിട്ട് കിടക്കടാ മുതുകണ്ടേ. അച്ഛാ കളിക്കല്ലേ അച്ഛാ, എന്റെ പാറു അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കാ. അച്ഛാ പോയിക്കേണ്ട, ഉറങ്ങടാ. എന്റെ പാറു.
ഹലോ എടാ എവിടെടാ അച്ഛ പൊക്കിടാ അങ്ങേരുടെ പൂട്ടിട്ടേക്കുന്നു നമുക്ക് പിന്നെ ഒളിച്ചോടാ ചെക്കൻ ലോക്ക അച്ഛൻ പിടിച്ചു വെച്ച് നമുക്ക് വേറെ കാര്യം ചെയ്തല്ലേ പെണ്ണിനെയും കടിച്ചോണ്ടല്ലേ എന്നിട്ട് നീ കെട്ടുവോ ഞാൻ കെട്ടാ വണ്ടി എറ ആ ലൈറ്റ് മൂഫാക്ക് അതെ ഈ നാട്ടിൽ വേറെ ആരെല്ലാം ഉണ്ടോ വിളിച്ചോടാ